ശരീരത്തിന്റെ സമ്മർദ്ദം പുറമോട്ട് വലിക്കുമ്പോൾ അകത്തു താൽപര്യം ഉദിച്ചു വന്നാൽ അത് മാനിക്കാനുള്ള കർത്താവ് കൂടെയുണ്ട്. പാപത്തിന്റെ പരിഹാരത്തിന് ഒരു പുണ്യസ്ഥലം തേടി പോകണ്ട. ഇന്ന് രാത്രി രക്ഷകൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിശ്വസിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിശ്ചയമായും നിങ്ങളൊരു അനുഗ്രഹം പ്രതീക്ഷിച്ച് വേണം ഈ ആത്മീയ സന്ദേശം കാണാൻ. പ്രാർത്ഥനയോടെ നമുക്ക് തിരുവചനത്തിലേക്ക് കടക്കാം. ലേഖനം 3:16 3:16 സമാധാനത്തിന്റെ കർത്താവായവൻ താൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സകല വിധത്തിലും സമാധാനം നൽകുമാറാകട്ടെ. അടുത്ത വാക്യം കൂടെ, കർത്താവ് നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. മൂന്ന് കാര്യങ്ങൾ ഇവിടെ എഴുതപ്പെട്ടിരിക്കുകയാ. ആ മൂന്ന് കാര്യങ്ങളായിരിക്കും ഇന്ന് പകലത്തെ ചിന്താവിഷയം. ഒന്ന്, സമാധാനത്തെ മേൽ കർത്തൃത്വം നടത്തുന്ന യേശു നിങ്ങൾക്ക് സകല വിധ സമാധാനവും നൽകുന്നവൻ. മൂന്ന്, നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന യേശു. പ്രൈസ് ഗോഡ്. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഇന്ന് നമ്മൾ ഒന്നിച്ച് ചിന്തിക്കുന്നത് ദൈവിക സമാധാനം എന്ന വിഷയത്തെ ആധാരമാക്കിയായിരിക്കും. എത്ര പേർക്ക് താല്പര്യമുണ്ട് ഒരു ദൈവിക സമാധാനം ഇന്ന് പകൽ അനുഭവിച്ചേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. വലിയ വീടുള്ളത് കൊണ്ട് സമാധാനം ഉണ്ടാകണമെന്നില്ല, വില കൂടിയ കാറുള്ളത് കൊണ്ട് സമാധാനം ഉണ്ടാകണമെന്നില്ല, അമ്മി 1 കോടി രൂപ ബാങ്കിലുള്ളത് കൊണ്ട് സമാധാനം ഉണ്ടാകണമെന്നില്ല. അത് ദൈവത്തിൻ്റെ ദാനമത്രേ. ചേർന്ന് രാമയും പറഞ്ഞാട്ടെ. ബൈബിൾ ഞാൻ വിളിച്ചു ആമേ. ബൈബിൾ മുഴുവൻ നമ്മൾ പഠിച്ചാൽ അവിടെ കാണുന്നു, സമാധാനം ദൈവമക്കളുടെ അവകാശമാണ്. ആമേൻ. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ അസമാധാനം നിമിത്തം വാവിട്ട് കരയുന്നവർ ഇതിനകത്തുണ്ട്. വചനം പറയുന്നു, അവൻ സകലത്തിലും നിനക്ക് സമാധാനം കൽപ്പിക്കും. ഉറപ്പുണ്ടേ? രാമയും പറഞ്ഞാട്ട്. സകലത്തിലല്ല, സകലത്തിലും. ഒരാമയും പറയാമോ? അടുത്തിരിക്കുന്ന കൈ കൊടുത്തുള്ള സകലത്തിലും അവൻ സമാധാനം കൽപ്പിക്കും. ഓ ജീസസ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അസമാധാനത്തോടെ നീ ആയിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും ഓർക്കണം, പിശാചിൻ്റെ ആഗ്രഹം മുഴുവൻ നീ അസമാധാനത്തിൽ ഇരിക്കണമെന്നുള്ളതാണ്. നോക്കിയാൽ എത്ര പാട്ട് പാടിയിട്ടും എത്ര കൈയടിച്ചിട്ടും എത്ര ടി വി പ്രഭാഷണം കേട്ടിട്ടും ആരൊക്കെ തലേ കൈവച്ചിട്ടും എത്ര ആവർത്തി ബൈബിൾ വായിച്ചിട്ടും എത്ര ആവർത്തി പ്രാർത്ഥിച്ചിട്ടും ഇന്ന് വരെയും യഥാർത്ഥ സമാധാനം അനുഭവിക്കാൻ കഴിയുന്നവർ കഴിയാത്തവർ ഈ വചനം കേൾക്കുന്നുണ്ട്. നിങ്ങളോട് ഞാൻ വിളിച്ചു പറയാം, നിന്റെ കുടുംബത്തിൻ്റെ സമാധാനത്തെ അപഹരിക്കുന്ന എല്ലാ കറുത്ത കൈകളും എൻ്റെ കർത്താവ് ഈ മീറ്റിംഗിനകത്ത് എൻ്റെ കർത്താവ് ബന്ധിക്കുകയാ. ഓ ജീസസ്,
ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിനക്ക് സമാധാനം അനുഭവിക്കാൻ തടസ്സം എന്തോ അത് കർത്താവ് എടുത്തു മാറ്റും. ചിലർക്ക് അസമാധാനം തലമുറകളെ കുറിച്ചാ, ചിലരുടെ അസമാധാനം ബിസിനസ്സിനെ കുറിച്ചാ, ചിലരുടെ അസമാധാനം സ്വന്തം ആരോഗ്യത്തെ കുറിച്ചാ, ചിലരുടെ അസമാധാനം ഫൈനാൻസിനെ കുറിച്ചാ. പക്ഷെ കർത്താവ് പറഞ്ഞു, സകലത്തിലും അവൻ നിനക്ക് സമാധാനം കൽപ്പിക്കും. ഒരാമയും പറഞ്ഞാട്ട്, ഇന്ന് ഈ ശുശ്രൂഷ അനുഭവിച്ച് പടി ഇറങ്ങുമ്പോൾ ഒരു കാര്യം നടക്കും, സകലത്തിലും നിനക്ക് എന്റെ യേശു സമാധാനം കൽപ്പിക്കും. ഓ താങ്ക് യു ലോർഡ്. ഒരു കാര്യം നീ മനസ്സിൽ ഉറപ്പിച്ചു പറയാം, ദൈവ വചനത്തിന്റെ വെളിപ്പാട് നിന്നുകൊണ്ട് പറയാം, നിന്റെ അകത്ത് തമ്പുരാൻ വലിയ സമാധാനം കൽപ്പിക്കാൻ പോകയാ. ഓ ജീസസ്. അമ്മി ഒരു കാര്യം പറയാം, വെള്ളം ഒഴുകി വരുന്നത് പോലെ സമാധാനം നിന്നിലേക്ക് ഒഴുകി വരും. യേശു ആഗ്രഹിക്കുന്ന യേശുവിന്റെ മക്കൾ എപ്പോഴും സമാധാനത്തിൽ ജീവിക്കണമെന്നാ. ചില ഭർത്താക്കന്മാർ പറയും, എൻ്റെ ഭാര്യ ഒന്ന് നന്നായിരുന്നെങ്കിൽ എന്തൊരു സമാധാനം എൻ്റെ വീട്ടിൽ കണ്ടിന്. ആമേൻ, ആമേൻ. ഭാര്യയും ഭർത്താവും കൂടെ ഒന്ന് പിണങ്ങിയാൽ അടുക്കളയിൽ പാത്രങ്ങൾ തമ്മിൽ കൂട്ടിയടിക്കും. ആമേൻ. ഉടനെ ഭർത്താവ് ബെഡ്റൂമിൽ ഇരുന്ന്, അയ്യോ ഇവളൊന്ന് നന്നായിരുന്നെങ്കിൽ എന്തൊരു സമാധാനമായിരുന്നു. ഭർത്താവ് ഡ്യൂട്ടിക്ക് പോയി, 8 മണിക്ക് വരേണ്ടവൻ 11 വരുന്നില്ല. ആമി 8 മുതൽ 10 വരെ ക്ലബിലായിരുന്നു. ആമേൻ. പിന്നെ വഴിയിലായിരുന്നു. രാത്രി മുഴുവൻ ഭാര്യ കണ്ണു നട്ടിരുന്നിട്ട് പറയുന്നൊരു പദമുണ്ട്, എൻ്റെ ഭർത്താവ് ഒന്ന് നന്നായിരുന്നെങ്കിൽ എത്ര സമാധാനമായിരുന്നു. ചില മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞൊന്ന് നന്നായിരുന്നെങ്കിൽ എത്ര സമാധാനം. പക്ഷെ ഒരു കാര്യം പറയാം, എല്ലാത്തിനെയും നന്നാക്കാൻ കഴിയുന്നവൻ എൻ്റെ കർത്താവാ. എന്നോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് സകല മേഖലയിലും ഒരു സമാധാനം വ്യാപരിക്കാൻ പോകുകയാലൂയ്യ. ഇന്ന് നീ വിശ്വസിക്കണം മീമി. അമ്മ എല്ലാം വിശ്വാസം ആധാരം. അമ്മേ നടക്കും എന്നുള്ള വിശ്വാസം, സംഭവിക്കും എന്നുള്ള വിശ്വാസം. അസമാധാനം അമ്മ വാറാൻ ഒരു സാധ്യതയും മുമ്പിലില്ല. പക്ഷെ ദൈവം പറയുന്നു, ഞാൻ വഴികൾ ഒരുക്കാൻ പോവാ. കാരണം നിന്റെ വീട്ടിൽ സമാധാനം കർത്താവ്. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ വചനം ഇവിടെ വെളിപ്പെടുകയാ. നിന്റെ വീടിനകത്തുനിന്ന് അസമാധാനം വരുത്തുന്ന പിശാച് ഇന്ന് നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പോവാ. ഓ ജീസസ് നെയിം, ജീസസ് നെയിം. കർത്താവ് എന്നോട് പറയുന്നു, ഈ മിനിസ്ട്രി നടക്കുമ്പോൾ ചിലരുടെ അകത്ത് ചിലതിനെ ശാസിപ്പാൻ ശക്തമേറിയ നിയോഗമുണ്ടാവും. ഒന്നുകൂടെ കയറി പറയാം, ഒരു പടി കൂടെ കയറി പറയാം, ഇന്ന് ചിലർക്ക് ഇതിനകത്ത് വചനം കേൾക്കാൻ മാത്രമല്ല ചിലതിനെ ശാസിപ്പാനുള്ള നിയോഗം കൂടെ ദൈവം തരും. ഒരു കാര്യം ഓർത്ത് ശാസിക്കാൻ പോവല്ല, പക്ഷെ നിയോഗത്താൽ ശാസിക്കാൻ പോവാ. ഒരാമയും പറയാമോ? എന്നോട് കർത്താവ് പറയുന്ന ഒരു സന്ദേശമുണ്ട്, ഇന്ന് ദൈവം ചിലർക്ക് നിയോഗം തരും, നിയോഗം തരും. എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊരു നിയോഗത്തിനായി. ഓ ജീസസ്. ചില വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഒരു നിയോഗം തരും. ഓ ജീസസ്, ജീസസ്. ചലന്തി വലകെട്ടി പ്രാണിയെ പിടിക്കുന്ന പോലെ നിന്റെ നന്മകൾക്കുമായി വലകെട്ടിയവനെ ശാസിക്കാൻ ഇന്നും നിന്റെ അകത്ത് എന്റെ യേശു നിയോഗം തരും. നമ്മുടെ യേശുവിന്റെ അപരനാദമാണ്, നാം ഈ അപരനാമമാണ് അവൻ സമാധാനത്തിന്റെ പ്രഭു. ഒരാമയും പറഞ്ഞാട്ട്, ഒരാമയും പറഞ്ഞാട്ട്. എന്തിനായി നീ കറുത്ത പുസ്തകം എടുത്തത്? അസമാധാനം കൊടി കുത്തി വാണെടുത്ത് എന്തിനായി പുസ്തകം എടുത്തത്? ആമേൻ. അസമാധാനത്തിന്റെ കൊടി ഊരി മാറ്റിട്ടൊരു സമാധാനത്തിന്റെ കൊടി നാട്ടാനാ. ഹല്ലേലൂയ. ദൈവ പൈതലെന്ന് അഭിമാനിക്കുന്ന നിനൽ അസമാധാനമായി ഇപ്പോഴും നിൽക്കുന്നതെങ്കിൽ ദൈവത്തെ അറിയാത്തവന്റെ ജീവിതം എന്തായിരിക്കും? പ്രൈസ് ഗോഡ്. ഇതിനൊരു പരിഹാരം ഇന്ന് വചനത്തിലുള്ള കർത്താവ് തരാൻ പോവാ. ഒരാമയും പറഞ്ഞാട്ട്. നീ ഒരൊറ്റ കാര്യത്തിൽ വേണം നിന്റെ മനസ്സ് വെക്കാൻ, സമാധാനം എന്റെ അവകാശമാ. രണ്ടുപേരോട് കൈകൊടുത്ത് പറഞ്ഞാട്ട്, സമാധാനം എന്റെ അവകാശം. ഹല്ലേലൂയ. ആ നെഞ്ചത്തോട്ട് കൈവച്ച് പറഞ്ഞ, സമാധാനം എന്റെ അവകാശമാ. ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും പറയാം, സമാധാനം എന്റെ അവകാശമാണ്. ഹല്ലേലൂയ. നീ ആ കാര്യം ഉറപ്പിക്കുമ്പോൾ നിന്റെ വീട്ടിലുള്ള മറ്റു ശക്തികൾക്ക് മനസ്സിലാകും, ഇനിയും ഇവിടെ നിന്നിട്ട് കാര്യമില്ല, കാര്യമില്ല, കാര്യമില്ല. എങ്ങനെ ഉയർന്നു വരേണ്ട കുടുംബമാ, എങ്ങനെ സമാധാനത്തോടെ ഈ പട്ടണത്തിൽ തലവെക്കേണ്ട കുടുംബമാ. അസമാധാനം കൊണ്ട് അവ ഇനി മരിച്ചാ മതിയെന്ന ചിന്ത അകത്തു കൊണ്ടെന്നെങ്കിൽ ഓർത്തോണം, ഇന്ന് ആ ശക്തികളുടെ മേൽ എന്റെ കർത്താവ് ജയം തരും. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കാം.
നമ്മുടെ കർത്താവിന്റെ വേറൊരു പേരാണ് അവൻ, സമാധാനത്തിന്റെ പ്രഭു. ആമേൻ. നിങ്ങൾക്ക് ഈ ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ സമാധാനം കിട്ടും, സമാധാനം കിട്ടുമെന്ന് പറയാൻ കാരണം നമ്മുടെ കർത്താവ് സമാധാനത്തിൻ്റെ പ്രഭുവാണ്. യേശുവിൻ്റെ ജനനത്തിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനായ യെശയ്യാ പ്രവചിച്ചു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഒരാമീ പറഞ്ഞാട്ട്. ആ വചനം ഒന്ന് വായിച്ചു കേട്ടെ. യെശയ്യാവിന്റെ പ്രവചനം 9:6-7 വാക്യങ്ങൾ. യെശയ്യാ ചാപ്റ്റർ, ദൈവത്തിന് സ്തോത്രം, 9:6-7. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി. ബൈബിൾ പറയുന്ന അവൻ അത്ഭുതങ്ങളുടെ മന്ത്രിയാ. ഒരാമയും പറയാമോ? അവൻ എവിടെയുണ്ടോ അവിടെ അത്ഭുതം ഉണ്ട്. അവൻ അത്ഭുത മന്ത്രി, വീരനായ ദൈവം, നിത്യപിതാവ്, അവൻ നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ പ്രഭു. അടുത്ത പദം, അവൻ സമാധാനത്തിന്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. യേശുവിന്റെ ജനനത്തിന് മുമ്പ് പ്രവാചകൻ പ്രവചിച്ചു, എന്റെ യേശു സമാധാനത്തിന്റെ പ്രഭുവായി ഈ പ്രപഞ്ചത്തിൽ ഉരുവാകാൻ പോകയാ. അടുത്ത പദം നോക്കണം, എങ്ങനെയാ സമാധാനം? അടുത്തത് നോക്കിക്കേ. അവന്റെ ആധിപത്യത്തിന്റെ വർദ്ധനയ്ക്കും സമാധാനത്തിന് അവസാനം ഉണ്ടാകയില്ല. അവന്റെ സമാധാനത്തിന് അവസാനം ഉണ്ടാകയില്ല. ഉറപ്പുണ്ട്? രാമീ പറഞ്ഞാട്ട്. നിനക്കും എനിക്കും തന്നു തീർന്നാലും അവന്റെ സമാധാനത്തിന് അവസാനം ഉണ്ടാകത്തില്ല. സ്നേഹിത, നിനക്കും ഈ സമാധാനം തരാൻ എന്റെ കർത്താവ് റെഡിയാ. ഹല്ലേലൂയ. അവന്റെ സമാധാനത്തിന് അവസാനം ഉണ്ടാകയില്ല. ഏതൊരു അസമാധാനം കെട്ടുകിടക്കുന്ന വ്യക്തിയോട് നമുക്ക് ചെന്ന് പറയാം, വാ സമാധാനം തരാ. ഇതിന്റെ പ്രത്യേകത, ഇത് ഒരു മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടത്തില്ല. ആമേൻ. ആമേ. 500 രൂപയുടെ ഒരു നോട്ട് പോക്കറ്റിൽ ഉണ്ടെങ്കിൽ ബേക്കറി ചെന്നാൽ 2 കിലോ ഹലുവ കിട്ടും. ഒരാമേൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. 100 രൂപയുടെ നോട്ട് ഉണ്ടെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നാൽ പാരസെറ്റമോൾ കിട്ടും. ആമേൻ. ആമേൻ. പിള്ളേർക്ക് ഇഷ്ടം കൂടി ഇഷ്ടമുള്ളത് 10 രൂപയുണ്ട്, ഒരു മഞ്ച് വാങ്ങിക്കാൻ കിട്ടും, ഒരു മുട്ടായി വാങ്ങിക്കാൻ കിട്ടും. ആമീൻ. സമാധാനം വാങ്ങിക്കാൻ ഒരു മാർക്കറ്റിലും കിട്ടത്തില്ല. ഓ രാമീൻ പറഞ്ഞാട്ട്. ഒരാമീൻ പറഞ്ഞാട്ട്. ആമീൻ. മഞ്ചെന്ന് എടുത്തു പറഞ്ഞത് പിള്ളേരുടെ ഇഷ്ടമുള്ള മുട്ടായി ആയതുകൊണ്ടാ. ആമീൻ. ശ്രദ്ധിക്കണമേ, ശ്രദ്ധിക്കണമേ. എന്നാൽ ദൈവത്തിന് സമാധാനം കിട്ടുന്ന ഒരൊറ്റ സ്ഥലമല്ല, ഒറ്റയിടം ദൈവത്തിന്റെ പാദപീഠത്തിൽ. ഓ ജീസസ്, എന്നോട് കർത്താവിന് ഉറപ്പ് തന്നിട്ടുണ്ട്, നദി പോലെ സമാധാനം ഒഴുകാൻ പോവാ. ഓ ജീസസ്, നിന്റെ സകല മേഖലയിലും ആ സമാധാനം വ്യാപരിക്കാൻ പോവാ. ഓ യേശുവിന്റെ നാമത്തില്, നിന്റെ അയർലൻഡിൽ ഇരിക്കുന്ന കുഞ്ഞിന്റെ മേൽ വരെ ഇന്ന് സമാധാനം ഇറങ്ങും. നിന്റെ മസ്കറ്റിൽ ഇരിക്കുന്ന മോടമേൽ വരെ സമാധാനം ഇറങ്ങും. കാരണം സമാധാനത്തെ അപഹരിക്കാൻ ഒരു ശക്തിയും എന്റെ ദൈവം അനുവദിക്കത്തില്ല. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ആ കൈകൾ അടിച്ചു ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. ആ ചിരിച്ചോണ്ട് ദൈവത്തിനോട് ഹല്ലേലൂയ പറഞ്ഞേ. കാരണം നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടവരല്ല, ചിരിച്ചോണ്ടിരിക്കേണ്ടവരാ. കാരണം ദൈവം നമുക്ക് സമാധാനം തരാമെന്ന് വാക്ക് പറഞ്ഞിരിക്കുക. ചില പറയാനുണ്ട് എന്റെ ബ്രദറെ, അപ്പൊ എന്റെ കടഭാരം എന്നാ? 10 ലക്ഷം രൂപ കടം, അതാ എന്റെ സമാധാനം. ആ സമാധാനം മാറ്റുമെന്ന് പറഞ്ഞാൽ കടം തീർത്ത് സമാധാനം തരുമെന്നാ. ഒരാമയും വരുന്നില്ല. ബ്രദറെ എനിക്ക് ക്യാൻസറാ, നിങ്ങളെല്ലാം ചിരിക്കുന്നു, എനിക്ക് എങ്ങനെ ചിരിക്കാനാക്കും? നിന്റെ ക്യാൻസർ മാറ്റി നിനക്ക് സമാധാനം തരാമെന്നാ. ഓ ജീസസ്, നിന്റെ സമാധാനം കെടുത്തിയത് എന്തോ അത് കർത്താവ് എടുത്തു മാറ്റും. ഉറപ്പുണ്ട്? രാമീം പറ. ഒരു ചെടി ചട്ടിക്കകത്തുനിന്ന് പിഴുതെറിയുന്ന പോലെ നിന്റെ പ്രശ്നത്തെ യേശു പിഴുതെറിയും. ഓ ജീസസ്, റൂബന ഹദാരഗസി, ഉൾക്കൊള്ളാൻ നീ തയ്യാറാണോ? നീ റെഡിയാണോ? നീ ഈ ദൂത് കേൾക്കുമ്പോൾ നിന്റെ വീടിനകത്ത് യേശു ഉണ്ട്. എന്തിനാ നിന്റെ സമാധാനം കെടുത്തുന്നവന് എന്റെ യേശു മൂടോടെ പിഴുതെറിയും. ഒരു കാര്യം കൂടെ ഉറപ്പിച്ച് പറയാം, ദൈവം തരുന്ന സമാധാനത്തിന്റെ പ്രത്യേകത അത് നിലനിൽക്കും. ഒരാമയും വരുന്നില്ല. ചെടി മൂടോടെ പിഴുതെറിയുന്നത് പോലെ നിന്റെ പ്രശ്നത്തെ പിഴുതെറിഞ്ഞാൽ. ഓ രാമയും പറയാമോ? ഒരാമയും പറയാമോ? ഒരാമയും പറയാമോ?
ഓ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഒരു ആമി ദൈവത്തിന്റെ സ്തോത്രം. ഒരു ചട്ടിക്കകത്ത് വളർത്തിക്കൊണ്ട് വന്ന ഒരു ചെടി മൂടോടെ പിഴുതെറിയുന്നത് പോലെ നിന്റെ പ്രശ്നത്തെ കർത്താവ് പിഴുതെറിയും. എന്നിട്ട് അവിടെ എഴുതി വെക്കും സമാധാനം, സമാധാനം, സമാധാനം. നിന്റെ പ്രശ്നം എടുത്തു മാറ്റിയിട്ട് കർത്താവ് അവിടെ നിനക്ക് സമാധാനം തരും. ഹല്ലേലൂയ. കാരണം നിന്റെ ഒരു പ്രശ്നവും നിന്നെ തകർക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല. കാരണം നീ ദൈവത്തിന്റെ പദ്ധതിക്കകത്തുള്ളവാ. അതുകൊണ്ടാണ് ഇന്ന് ഈ ശുശ്രൂഷ അനുഭവിക്കാൻ ദൈവം നിന്നെ വളരെ ദൂരെ നിന്ന് ഇവിടെ കൊണ്ടുവന്നത്. കാരണം നിനക്ക് സമാധാനം തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വേദപുസ്തകം പഠിച്ചാൽ ദൈവത്തിന് സ്വന്തം അസമാധാനത്തിന്റെ ഒരു വലിയ നിര കാണാം. അവിടെയെല്ലാം കർത്താവ് സമാധാനത്തിന്റെ പ്രഭുവായി അവർക്ക് വേണ്ടി ഇടപെട്ടിട്ടുണ്ട്. അവൻ അന്നും ഇടപെടും, അവൻ ഇന്നും ഇടപെടും, അവൻ നാളെ ഇടപെടും. സമാധാനം ദൈവത്തിന്റെ ദാനമത്രേ. ഓ ജീസസ്, അത് ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. മറ്റുള്ളവരോട് സമാധാനം പറയാൻ നിനക്ക് കഴിയും, പക്ഷെ നിനക്ക് സമാധാനമുണ്ടോ? ഹല്ലേലൂയ. മറ്റൊരാളുടെ വിഷയത്തിന്റെ വിടുതൽ വെളിപ്പെടാൻ വരട്ടെ, നിന്റെ കാര്യം ആദ്യം നോക്കിക്കേ. നിനക്ക് ഈ ബൈബിൾ പറയുന്ന സമാധാനം നിന്റെ വീട്ടിലുണ്ടോ? മാർബിളിട്ട വീട് നിനക്കുണ്ട്, പക്ഷെ കരഞ്ഞോണ്ടല്ലേ ആ വീട്ടിൽ ഉറങ്ങുന്നേ? നിരാശയല്ലാതെ എന്ത് നിനക്ക് പറയാനുണ്ട്? ബൈബിൾ പറയുക, ഇന്ന് സമാധാന പ്രഭു എഴുന്നള്ളാൻ പോവാ. ഒരാമയും പറഞ്ഞു തുടങ്ങിയാട്. ഹല്ലേലൂയ. ആരിലൊക്കെയോ അസമാധാനത്തിന്റെ ആമീൻ ദൈവത്തിന് സ്തുത്രം അലതള്ളൽ ഒഴിഞ്ഞു പോകാൻ പോവാ. കാരണം നിന്റെ അകത്ത് സമാധാനം വെളിപ്പെട്ടു വരാൻ പോകയാ. ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു കൊച്ചു വാക്യത്തോടെ ചിന്ത തുടരാം. ജനിസിസ് ചാപ്റ്റർ 37:4-4 അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന്. ആമി അവനെ അധികം സ്നേഹിക്കുന്നു. ആരെ? യോസഫിനെ. അവന്റെ അപ്പന്റെ പേരെന്താ? യാക്കോബ്. തന്റെ മകനായ യോസഫിനെ അധികം സ്നേഹിക്കുന്നു. ചില അപ്പനമ്മമാർക്ക് ഒരു കുഞ്ഞിനോട് ഭയങ്കര സ്നേഹം. ഇവിടെ നോക്കിയ ഇളയ മോനോട് അപ്പന് ഭയങ്കര സ്നേഹം. അതുകൊണ്ട് എല്ലാവർക്കും സാധാരണ ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഇവന് കമ്പിളി ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കും. ഒരാമ്യം വരുന്നില്ല. സാധാരണ വെള്ളയുടുപ്പ് എല്ലാവർക്കും വാങ്ങിക്കുമ്പോൾ ഇവന് പുള്ളിയുടുപ്പ് വാങ്ങിച്ചു കൊടുക്കും. ഒരാമ്യം വരുന്നില്ല. മറ്റവർക്ക് ഉടുപ്പ് എടുക്കുമ്പോൾ ഇവന് ഉടുപ്പും എടുക്കും, ഷൂവും എടുക്കും. ഓ ജീസസ്. അപ്പൊ ഈ ആമക്കള് 12 അപ്പൊ 11 ചെറിയ അസൂയ ഈ 12-ാമത്തവനോട്, ഇളയവനോട്. അസൂയ അപ്പൻ ഇളയവനോടാ ഇഷ്ടം. സ്തോത്രം. ചിലർക്കില്ലയോ യേശുവിന് ചിലരോട് ഇഷ്ടം, കൂടുതൽ ഇഷ്ടമുണ്ട്. ധൈര്യമുണ്ട്, നെഞ്ചത്തെ കൈ വധ എന്നോടാന്ന് പറഞ്ഞു. മിണ്ടുന്നില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ അതെന്നോടാന്നെന്ന് പറഞ്ഞ്. യേശുവിന് എന്നോട് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ആർക്കും കൊടുക്കുന്നതിനെക്കാട്ടി ബെസ്റ്റ് സാധനം എനിക്ക് തരും. കണ്ണ് കടിച്ചിട്ട് ഒരു കാര്യമില്ല. ആ ഒരാമ്മയും വരുന്നില്ല കണ്ടോ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറഞ്ഞ, കർത്താവിന്റെ ഇഷ്ടം നീ പിടിച്ചു പറ്റിയാൽ നിന്റെ സകല ഗതികേടും മാറും. ആ ഒരാമ്മയും വരുന്നില്ല. ഒത്തിരി മക്കളാണെങ്കിൽ ഇഷ്ടപുത്രനെ എല്ലാവർക്കും കൊടുക്കുന്നതല്ല കൊടുക്കുന്നത്. ആമീൻ. കർത്താവിനെ നീ ഇഷ്ടപ്പെട്ടാൽ കർത്താവ് നിന്നെ ഇഷ്ടപ്പെടും. ചേർന്ന് രാമീൻ പറഞ്ഞാട്ട്, നന്മ അകലെയല്ല, നിന്റെ അടുക്ക നിൽക്കുക. എന്നോട് കർത്താവ് പറഞ്ഞു, ഇന്ന് ചിലവൊക്കെ കൈ നീട്ടി എടുക്കാൻ പോവാ. ആർ യു റെഡി? ദൈവം ഇറങ്ങി നിൽക്കുക ഇവിടെ. ഇന്ന് ചിലവൊക്കെ കൈ നീട്ടി എടുക്കുക. ഇസ്രായേൽ കാടപ്പക്ഷിയെ കൈ നീട്ടി പിടിച്ച പോലെ ഇന്ന് ചിലതിനേക്ക കൈ നീട്ടി, കൈ നീട്ടി. ഓ ജീസസ്, ജീസസ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. സൂടാരബ ഹദ്ദരബര. ചിലതൊക്കെ കൈ നീട്ടി പിടിക്കാൻ പോവാ. വചനം പറയുന്ന ശ്രദ്ധിച്ചു കേട്ടെ, ഇന്ന് കർത്താവ്
കയ്യെത്തി എടുക്കത്തക്കവണ്ണം ചില നന്മകൾ നിനക്ക് മുമ്പിൽ കർത്താവ് കൊണ്ടുതരും. കാരണം നിന്റെ വീട് സമാധാനം അനുഭവിക്കാൻ പോകയാ. എന്തൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടാലും അത് കിട്ടുമെന്ന് വിശ്വസിക്കണം. ഇവിടെ വചനം പറയുന്നത് കേട്ടെ, സ്വന്തം ആമി മകൻ, ആമി അപ്പൻ മകന് വിലപ്പെട്ട സമ്മാനങ്ങൾ കൊടുത്തു. 11 സഹോദരന്മാർക്ക് ചേട്ടന്മാർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. അവിടെ ഒരു പദമുണ്ട് വായിക്കാം. പദം, അപ്പൻ തങ്ങൾ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. പകച്ചു അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ഓ, അസൂയ അകത്ത് കയറിയാ പിന്നെ സമാധാനമായി വർത്തമാനം പറയാനൊക്കതല്ല. ഒരാമ്യം വരുന്നില്ലല്ലോ. ചെല്ലു കണ്ടില്ലേ, വർത്തമാനം പറയുമ്പോ വേർക്കും വിറയ്ക്കും. ഒരു കാര്യം, ഒരാൾക്ക് കർത്താവ് കൊടുക്കുന്ന ഒരു നന്മയിലും മറ്റൊരാൾ അസൂയപ്പെടരുത്. ഓ, രാമ്യം വരുന്നില്ലല്ലോ. ഒന്ന് കൈ കൊടുത്ത് പറയാം, ഒരാൾക്ക് ദൈവം കൊടുക്കുന്ന നന്മയിൽ അസൂയപ്പെടരുത്. സ്വന്തം സഹോദരന്മാർക്ക് അവനോട് സമാധാനമായി സംസാരിപ്പാൻ കഴിഞ്ഞില്ല. ആമേൻ. ചില വരത്തിൽ നിന്റെ രക്തബന്ധങ്ങളിൽ പലരും നിന്നോട് സമാധാനമായി മിണ്ടുന്നില്ല. നിന്നെ കാണുമ്പോൾ തന്നെ ഗ്ലാസ് കിളത്തിയിട്ട് പോകുന്നു. നീ പാപിയായിട്ടല്ല, പക്ഷെ അവന് നിന്നോടുള്ള അസൂയ കൊണ്ടാ. ഒരാമയും പറഞ്ഞാട്ട്, ഒരാമയും പറഞ്ഞാട്ട്. എന്നാൽ ഒരു സത്യം പറയാം, നിന്റെ സമാധാനത്തിന്റെ കർത്താവ് ഓ നിന്റെ ജീവിതത്തിൻ്റെ ഒരു വിജയം തരിക തന്നെ ചെയ്യാം. സമാധാനം ദൈവത്തിന് സത്യം. ഒരു വാക്യം കൂടെ നമുക്ക് വായിച്ച മുമ്പോട്ട് പോകാം. 29 സങ്കീർത്തനം അതിൻ്റെ 11 വാക്യം, 29 സങ്കീർത്തനം അതിൻ്റെ 11 വാക്യം വളരെ നല്ല വാക്യമാണ്, ശ്രദ്ധിക്കണം. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. ശക്തി നൽകും. ഒരാമയും പറഞ്ഞാട്ട്. കൈ കൊടുത്ത് പറ, കർത്താവ് നമുക്ക് ശക്തി തരുമെന്ന് പറ. ഓ ജീസസ്, എന്തിനാ ശക്തി? പലതിനെയും ജയിക്കാനുള്ള ഒരു പവർ കർത്താവ് നമുക്ക് തരും. നിനക്ക് മുമ്പിൽ പോരാടുന്ന എല്ലാ അദൃശ്യ മണ്ഡലത്തിലെ ശക്തികളെയും ജയിക്കാനുള്ള ഒരു ശക്തി കർത്താവ് നിനക്ക് തരും. ആമേൻ. ഇന്ന് ഏറ്റവും അധികം പ്രാർത്ഥിക്കേണ്ടത് സമാധാനത്തിനാ. ആമേൻ, ആമേൻ, ആമേൻ. ഓ വലിയ ആമേൻ. ദൈവത്തിന് സ്തുതി. വില കൂടിയ വണ്ടികളിൽ ചിലർ പറയാറുണ്ട്, എപ്പോഴും ഞാൻ ഫ്ലൈറ്റിൽ തന്നെയാണ്. ഞാനൊരു മനുഷ്യനെ പരിചയം, അദ്ദേഹം 365 ദിവസം ഒരു വർഷത്തിനുണ്ടെങ്കിൽ അദ്ദേഹം 200 ദിവസം ഫ്ലൈറ്റല്ല. ഓ, രാമ്യം വരുന്നില്ലല്ലോ. ഹാലലൂയ, ഹാലലൂയ. ഒരു ദിവസം 3 മണിക്കൂറേ ഉറങ്ങത്തുള്ളൂ, ബാക്കി സ്വത്രം ക്ഷീണം വരാതിരിക്കാൻ ടാബ്ലറ്റല്ല വയ്ക്കുന്നത്. ഓ ജീസസ്, ജീസസ്. ഞാൻ ചോദിച്ചു, ടെൻഷൻ എങ്ങനെയുണ്ട്? BP മിഷനുകളൊന്നും നിൽക്കത്തില്ലെന്ന് പറഞ്ഞു. ഓ ജീസസ്, ഹാലലൂയ. 200 ദിവസം ഫ്ലൈറ്റേക്കാൾ പോകുന്നതിനേക്കാൾ നല്ലതാ സമാധാനത്തോടെ ജീവിക്കുന്നത്. ഓ ജീസസ്. നിനക്ക് അവിടെ ഫാക്ടറി, ഇവിടെ ഫാക്ടറി, അവിടെ കമ്പനി, ഇവിടെ കമ്പനി, അവിടെ ഫാമ, ഇവിടെ ഫാമ, അവിടെ തോട്ടം, ഇവിടെ തോട്ടം. പക്ഷെ ഇവിടെ ഇല്ല, അവിടെ ഇല്ലെന്നാവില്ല. ഒരാമയും വരുന്നില്ല. ഹാലലൂയ. ഒന്നുമില്ലെങ്കിലും സമാധാനമാണ് ഏറ്റവും വലുത്. കൊരിന്ത്യരുടെ പൗലോസ് പറയുന്ന സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. സമാധാനം നമ്മുടെ അവകാശമാ, അത് പ്രാപിച്ചേ പറ്റൂ. നിന്നെ നിന്നിച്ച് തള്ളിവരുടെ നടുവിൽ ദൈവം നിനക്ക് സമാധാനം തന്നാൽ നീ അനേകരുടെ സമാധാനം പറയുന്നവനാകോ, അനേകർക്ക് സമാധാനം കൊടുക്കുന്നവനാകോ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഓ ജീസസ്. ബൈബിൾ പറയാം, അവൻ സമാധാനം നൽകി നമ്മെ അനുഗ്രഹിക്കും. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഒട്ടനവധി അത്ഭുതങ്ങൾ നിങ്ങളിപ്പോൾ നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കർത്താവിധി അത്ഭുതങ്ങളെ അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ലെറ്ററുകളിലോ ഇമെയിലുകളിലോ ഫോണുകളിലോ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ളവർ എല്ലാ ശനിയും ഞായറും കൊടിമാതാ പാലത്തിനടുക്കലുള്ള ലയൻസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ രാവിലെ വരിക. കർത്താവ് നിങ്ങളെ നിശ്ചയമായി അനുഗ്രഹിക്കും. നാളെ ഇതേ സമയം വീണ്ടും നമ്മൾ ഒന്നിച്ചു കാണാം. ഗോഡ് ബ്ലെസ് യു. ജീസസ് വോയ്സ് മിനിസ്ട്രീസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 19, കോഴഞ്ചേരി 689641, കേരള, ഇന്ത്യ. അവർ കോൺടാക്ട് നമ്പേഴ്സ് 9447359132
and 9961159659. Email address mgmjesusvoice@gmail.com. Website address www.jesusvoice.in.